നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ വെറും പഞ്ചഭാവമാണെന്ന് അവൻ അറിയാം. വളരെ നിസാരമായിട്ട് നിന്നെ പറ്റിക്കാനും ചതിക്കാനും ഒക്കെ എളുപ്പമാണെന്ന് നല്ലതുപോലെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കമ്പനിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതാ. അങ്ങനെ ഫോണൊന്നും സച്ചേട്ടൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. അനുബേട്ട, ഫോൺ മാത്രമല്ലല്ലോ കാര്യങ്ങൾ അറിയിക്കാനുള്ള മാർഗങ്ങൾ. അവർക്കൊക്കെ അതിലും വലിയ കാര്യങ്ങൾ അറിയാം. നിന്റെ ഒരു ശ്രദ്ധ അവനിലുണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോ വല്ല മാറ്റവും വന്നാലോ? അതിന് സാധ്യതയില്ല, എന്നാലും ഒന്നും അറിഞ്ഞിരിക്കാലോ. അനുബേൺ, അതൊക്കെ ഒന്ന് മറക്ക. എന്തിനാ എപ്പോഴും അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അങ്ങനെ മറക്കാൻ കഴിയൂ മോളെ? അതിനർത്ഥം നിന്നെ മറക്കാനല്ലേ നീ പറയുന്നത്? അതിനാണെങ്കിൽ പിന്നെ ഞാൻ ഈ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു അവസാനം കാണുമല്ലോ. ജീവൻ അവസാനിക്കുന്നവരെ എല്ലാം ഒരേ രീതിയിൽ തന്നെ പോകണമെന്നില്ലല്ലോ. ആ, നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ ഞാനാ പ്രശ്നം. എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കും അറിയാലോ. ആ, നീയും കൂടി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനിത് ആരോട് പറയും മോളെ? ഇപ്പോ അതിനു മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ അനുപേട്ട. നിന്റെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോ സച്ചിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവനെന്താ പറഞ്ഞത്? ഞാനത് സച്ചിനെ അറിയിച്ചിരുന്നില്ല. സച്ചി പോലും അറിയിച്ചില്ലേ? അനുബേട്ട, അത് ഞാൻ നിന്റെ പിറന്നാൾ പോലും അറിയിക്കാനുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ ഇല്ലാന്ന് സാരം, അതല്ലേ? അതല്ല അനുബേട്ട, ആരെയും അറിയിച്ച് വലിയൊരു ആഘോഷമൊന്നും ആക്കണ്ടെന്ന് ഓർത്തു. സച്ചി നിന്റെ ഭർത്താവല്ലേ? അങ്ങനെ അവൻ സമ്മതിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കണ്ണിൽ അങ്ങനെയല്ലേ? നിനക്ക് അവനോടെങ്കിലും പറയാറുന്നല്ലോ. ഇനി അതുപോട്ടെ, നിന്റെ ജാതകവും തീയതിയൊക്കെ അവന്റെ പക്കൽ കാണുമല്ലോ. അതിലും നിന്റെ പിറന്നാൾ തീയതിയില്ലേ? ഇനിയിപ്പോ അത് കണ്ടില്ലെങ്കിൽ വേണ്ട. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരാളുടെ പിറന്നാൾ തീയതി അറിയാൻ? എന്തെങ്കിലും ഇഷ്ടവും അടുപ്പമൊക്കെ ഉണ്ടെങ്കിലേ ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കൂ, ആഘോഷിക്കേണ്ടത് ആഘോഷിക്കൂ. സ്നേഹയ്ക്ക് ആദരം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി നല്ലതുപോലെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ പോയി. ആരൊക്കെ? ഞാനും സ്നേഹയും. അവൻ വന്നില്ലല്ലോ. വരില്ല. നീ അവൻ ആരും അല്ലല്ലോ. അന്നവൻ കമ്പനിയിൽ പോയിട്ടുണ്ടാവും അല്ലേ? തിരക്കുണ്ടായിരുന്നു. ശരിയാ, അവനെപ്പോലെ തിരക്കുള്ളവന് ഭാര്യയുടെ പിറന്നാളിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നേരം ഉണ്ടാവില്ലല്ലോ. അവന്റെ സ്വഭാവം മാറി. എന്തെങ്കിലും നിന്നെ ഭാര്യയായിട്ട് അവൻ സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ആ, അതിനുള്ള ഒരു ലക്ഷണവും ഞാൻ അവനിൽ കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നപ്പോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതാ. അതൊക്കെ വെറുതെയാ. എനിക്ക് പ്രതീക്ഷയുണ്ട് അനുബേട്ട, ദയവായിട്ട് അതൊന്ന് കേൾക്കണം. ഞാനിതൊക്കെ മറന്ന് അവനെ സ്നേഹിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഒക്കെയല്ലേ നിന്റെ അപേക്ഷ? ആൾക്കാർക്ക് അതല്ലേ പറയാനുള്ളൂ. അത്രയ്ക്കും വലിയ മഹാനുഭാവനയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്? അനുബേട്ടൻ സച്ചേട്ടനെ തൊഴണമെന്നോ ബഹുമാനിക്കണമെന്നോ ഞാൻ പറയില്ല. അനുബേട്ടൻ പഴയതൊക്കെ മറക്കണം. എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാ സച്ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അത് ഞാൻ പോലും ആവശ്യപ്പെടാതെ. ഒരുപക്ഷേ സച്ചേട്ടന്റെ മനസ്സ് മാറുമായിരിക്കും. എന്നെക്കുറിച്ചും എന്റെ വീട്ടുകാരെക്കുറിച്ചും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതെങ്കിലും അനുപേടനൊന്ന് ഓർക്കണം. സച്ചേട്ടനോട് കുറച്ചുകൂടി സ്നേഹത്തോടെ ഒന്ന് പെരുമാറണം. ഞാൻ സച്ചേട്ടന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.